നമസ്കാരം മാന്യ പ്രേക്ഷകർക്ക് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് നിലവിളക്കിനെ കുറിച്ചാണ്. നിലവിളക്കിലെ സങ്കല്പം, അതുപോലെ നാം ധരിക്കുന്ന പോലെയല്ല നിലവിളക്കിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്നുള്ളതും അതിലെ സങ്കല്പം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. ഹിന്ദു ഭവനങ്ങളിൽ സന്ധ്യാനേരങ്ങളിൽ നിലവിളക്ക് തെളിയിക്കുന്ന ആചാരം കാലങ്ങളായി ആചരിച്ചു വരുന്നു. എന്താണ് നിലവിളക്കെന്നും എങ്ങനെ നിലവിളക്ക് തെളിയിക്കണമെന്നും പലർക്കും അറിയാത്ത കാര്യമാണ്. നിലവിളക്കിനെ പറ്റി നമുക്ക് അറിയാത്ത യാഥാർത്ഥ്യങ്ങൾ ഒരുപാടുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നിലവിളക്കിനെ മൂന്ന് ഭാഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇതിൽ നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മദേവനെയും നിലവിളക്കിൻ്റെ തണ്ട് വിഷ്ണു ഭഗവാനെയും നിലവിളക്കിൻ്റെ മുകൾ ഭാഗം ശിവനെയും പ്രതിനിധാനം ചെയ്യുന്നു. നിലവിളക്കിൽ എണ്ണ ഒഴിക്കുമ്പോൾ അത് വിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നെന്നാണ് വിശ്വാസം. അതിലേക്ക് തിരി വയ്ക്കുന്നതോടെ ശിവനെയും അവിടെ എത്തിക്കുന്നുവെന്നാണ് വിശ്വാസം. അതുപോലെ നിലവിളക്കിൻ്റെ നാളം ലക്ഷ്മി ദേവിയെയും നിലവിളക്കിലെ പ്രകാശം അറിവിൻ്റെയും വിദ്യയുടെയും അധിഷ്ഠാന ദേവതയായ സരസ്വതി ദേവിയെയും അതുപോലെ നിലവിളക്കിലെ ചൂട് പാർവതി ദേവിയുമാണ് കുറിക്കുന്നത്. പഞ്ഞുകൊണ്ടുണ്ടാക്കിയ തിരിയാണ് നിലവിളക്ക് തെളിയിക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത്. അതുപോലെ ചുവപ്പ് തിരിയിൽ നിലവിളക്ക് തെളിയിച്ചാൽ വിവാഹ തടസ്സം നീങ്ങുമെന്നാണ് വിശ്വാസം. മഞ്ഞത്തിരിയിൽ നിലവിളക്ക് കത്തിച്ചാൽ മാനസിക ദുഃഖങ്ങൾ അകന്നു പോകുമെന്നും പറയപ്പെടുന്നു. ഓരോ ദിക്കിലും വിളക്ക് തെളിയിക്കുന്നതനുസരിച്ച് ഓരോ ഫലസിദ്ധിയാണുള്ളത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. കിഴക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ ദുഃഖങ്ങൾ ഇല്ലാതാകുമെന്നാണ് വിശ്വാസം. പടിഞ്ഞാറ് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ കടബാധ്യത തീരുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ വടക്ക് ദിക്ക് നോക്കി നിലവിളക്ക് കത്തിച്ചാൽ സമ്പത്ത് വർദ്ധിക്കും. എന്നാൽ നമ്മൾ ഒരിക്കലും തെക്ക് ദിശ നോക്കി നിലവിളക്ക് കത്തിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അതുപോലെ ഒറ്റത്തിരിയിട്ട ദീപം മഹാവ്യാധിയെയും രണ്ട് തിരിയിട്ട ദീപം ധനലാഭത്തെയും സൂചിപ്പിക്കുന്നു. മൂന്ന് തിരിയിട്ട ദീപം അജ്ഞതയാണ് സൂചിപ്പിക്കുന്നത്. നാല് തിരിയിട്ട ദീപം ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അഞ്ച് തിരിയിട്ട ദീപം ദുരിതങ്ങൾ ഒഴിഞ്ഞ സൗഖ്യം, അതായത് ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പം എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.